Hi, good morning, dear friends. Nammle bonus share inde thanne mattoru video ilekku praveshikkana. Mattoru video ilekku praveshikkumbo nerathe nammal cheytha video bonus share paril issue cheyyukayanu engil engeneyanu journal entry ezhutha annadine kurichana parna. Ee oru video lode nammal discuss cheyyunnathu bonus share premiyathilanu issue cheyyunnathu engil എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എ ബി ലിമിറ്റഡ് ഹാസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 20 lakh ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ആസ് ഫുള്ളി പെയ്ഡ്. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 10 lakh ഇൻ ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് എത്ര രൂപ ഉണ്ട്? 20 lakhs ഉണ്ട്. ദെൻ ആസ് 10 as fully paid. എങ്ങനത്തെ ഷെയറുകളാണ്? 10 രൂപയുടെ ഷെയറുകളാണ്. അതിനെ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള 10 രൂപയുടെ ഷെയറുകളുണ്ട്. അതിൻ്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 20 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ 10 രൂപയുടെ ഷെയറാക്കിയിട്ട് ഫുള്ളി പെയ്ഡ് ഷെയറുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ കമ്പനി നൗ ഡിക്ലയേഴ്സ് എ ബോണസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ് ഓഫ് റുപ്പീസ് 8 lakh. കമ്പനി എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യുന്നു. എന്ത് ബോണസ് ഡിക്ലെയർ ചെയ്യുന്നു? ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ് എമൗണ്ട് ഓഫ് റുപ്പീസ് 8 lakh. അവരുടെ ഫ്രീ റിസർവിൽ 8 ലക്ഷം രൂപയുണ്ട്. ആ എമൗണ്ടിൽ നിന്നും കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. ദിസ് ബോണസ് ഇസ് ടു ബി പെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each അറ്റ് എ പ്രീമിയം ഓഫ് 2 per share. ഈ ബോണസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 10 രൂപയുടെ ഫുള്ളി പെയ്ഡ് ഷെയറുകളാക്കിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് എ പ്രീമിയം ഓഫ് 2 per share, 2 രൂപയുടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ 10 രൂപയുടെ ഷെയറുകളുള്ള ഒരു കമ്പനി അതിൻ്റെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് 10 രൂപയുടെ ഷെയർ 2 രൂപ പ്രീമിയം കൂടെ കൂട്ടിയിട്ട് 12 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ആർക്കാണ് ഇത് കൊടുക്കുന്നത് നോക്കാം. ഫോർ എവറി 4 ഷെയർ ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്, 4 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ഷെയർ കൊടുക്കും. 4 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ഷെയർ എന്നുള്ള 4:1 എന്നുള്ള അനുപാതത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ 10 രൂപയുടെ ഷെയർ 12 രൂപക്ക് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ദ ഷെയർസ് ആർ ക്വാർട്ടേഡ് അറ്റ് ₹15 ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ബോണസ് ഷെയർ. ഷെയറിൻ്റെ വില കോട്ട് ചെയ്തിട്ടുള്ളത് അറ്റ് ₹15, 15 രൂപയാണ് ആളുകൾ അതിനിട്ടിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ 15 രൂപക്ക് വരെ ആളുകൾ വാങ്ങാൻ അത് വില്ലിംഗ് ആണ്. ഷെയറിൻ്റെ വില 12 രൂപ പ്രീമിയത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിന് 15 രൂപ വരെ വില തരാൻ ആളുകൾ തയ്യാറാണ്. അതിന് കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയാണ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ബോണസ്, ബോണസ് അലോട്ട് ചെയ്യുന്ന സമയത്ത്. ഗിവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ 8 ലക്ഷം രൂപ റിസർവ് ഉണ്ട്, 20 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില, 12 രൂപക്കാണ് അത് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, മാർക്കറ്റിൽ അതിന് 15 രൂപ ആളുകൾ വില തരാൻ റെഡിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഷെയർ വേണ്ടത് എന്നറിയില്ല. നമ്മളോട് ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, 4 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കും എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഷെയറിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ബോണസ് ഷെയറിന് വേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 20 lakhs ആണ്. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 lakhs ആണ്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10 രൂപയാണ്. ഡിവൈഡഡ് ബൈ 10, 10 രൂപ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള ടോട്ടൽ ഷെയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ലക്ഷമാണ് എന്ന് കിട്ടും നമുക്ക്. ക്ലിയർ ആണല്ലോ. 20 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റല്, ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഷെയർസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 20 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുത്താൽ 2 lakh എന്ന് കിട്ടും. മാറിപ്പോകരുത്, നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്
2 lakh. Rendu laksham rupay ennu kittu namukku aa 2 laksham rupay kitti kaynal alle sorry 2 laksham share 2 laksham share aanu ee company il ullade nerathe nammal parnad endha ഒരു 4 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കും 4 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം ഷെയർ ഉണ്ട് ഇവിടെ അപ്പോൾ എത്ര ഷെയർ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരും നമ്മൾ കണ്ടെത്താൻ 2 ലാക്ക് ഡിവൈഡഡ് ബൈ 4 എന്ന് കൊടുത്താൽ മതി 2 ലാക്ക് ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിന്റെ 1/4 ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷെയർ കൊടുക്കുന്നത് ഓക്കെ 4 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് ഒന്നാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം ഷെയർ കൈവശം വെക്കുമ്പം എത്ര കൊടുക്കേണ്ടി വരും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 50,000 എന്ന് കിട്ടും 50,000 ബോണസ് ഷെയർ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറയുന്നത് 50,000 രൂപയാണ് നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം നമ്മൾ 50,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 2 ലാക്ക് ഡിവൈഡഡ് ബൈ 4 ആണ് 2 ലക്ഷത്തിന് പിന്നെ 1/4 കൊണ്ട് ഇതിനെ 1/4 കൊണ്ടായിട്ട് പിന്നെ ഇൻറ്റു 1/4 ഇട്ടാലും കിട്ടും നമുക്ക് 2 ലക്ഷത്തിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും 50,000 എന്ന് കിട്ടും ഇനി 50,000 ഷെയർ നമ്മൾ ബോണസ് ഷെയർ ആക്കിയിട്ട് ഇഷ്യൂ ചെയ്യണം ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ് നിലവിൽ 10 രൂപയാണ് അവിടെ ഒരു ഷെയറിൻ്റെ വില പക്ഷേ ആ ഷെയർ നമ്മൾ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ബോണസ് പ്രീമിയത്തിലാണ് അപ്പോൾ നമുക്ക് 50,000 ഷെയർ ഇൻറ്റു 10+2 ദാറ്റ് ഈസ് 12 രൂപക്ക് ഇഷ്യൂ ചെയ്യുകയാണ് എങ്കിൽ എത്ര എമൗണ്ട് വേണ്ടി വരും 50,000 × 12 എന്ന് പറയുന്നത് എത്രയാണ് 6 lakh rupees ആണ് 6 lakh rupees ആണ് എമൗണ്ട് നീഡഡ് ഫോർ ബോണസ് എമൗണ്ട് നീഡഡ് ഫോർ ബോണസ് 6 lakh ഓക്കെ നമുക്ക് 6 ലക്ഷം രൂപ എന്തിനു വേണം ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണം ക്ലിയർ ആണല്ലോ ഞാനീ പറഞ്ഞത് ആദ്യം നമ്മൾ ഞാനൊന്നുകൂടെ പറയാം ആദ്യം നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ മൊത്തം 20 ലക്ഷം രൂപയാണ് അവിടുത്തെ ഷെയർ ക്യാപിറ്റൽ 10 രൂപയുടെ ഷെയറാണ് അതിന് 20 lakh / 10 = 2 lakh എന്ന് കിട്ടി നമുക്ക് അപ്പോൾ അതാണ് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അവിടെ 2 ലക്ഷം ഷെയറുകളുണ്ട് ആ 2 ലക്ഷം ഷെയറുള്ളപ്പോൾ 4 ഷെയറിന് 1 എന്നുള്ള തോതിൽ ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം / 4 എന്നെടുത്താൽ നമുക്ക് 50,000 ഷെയർ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണമെന്ന് കിട്ടും 50,000 rupees കിട്ടും സോറി 50,000 നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത് 50,000 എന്ന് കിട്ടും ആ 50,000 ഒരു ഷെയറിന് 12 രൂപ നിരക്കിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 50,000 × 12 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 6 ലക്ഷം എന്ന് കിട്ടും ഈ 6 lakh rupees ആണ് നമുക്ക് മൊത്തം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് വേണ്ടത് ഓക്കെ 6 lakh rupees എന്ന് കിട്ടും ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 15 രൂപ മാർക്കറ്റ് ലൈന് കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത്തരം കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല നമ്മൾ എത്രയാണോ ഉദ്ദേശിച്ചത് ആ എമൗണ്ട് മാത്രം കണ്ടാൽ മതി 12 രൂപക്ക് ഇഷ്യൂ ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചതെങ്കിൽ 12 രൂപക്ക് ഇഷ്യൂ ചെയ്താൽ മതി അവിടെ നേരത്തെ പറഞ്ഞ 15 എന്നുള്ളത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല അതിനെ ഓക്കെ ഇനി നേരെ നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പോവാണ് 6 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ലക്ഷം രൂപ വേണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ് റിസർവിൽ നമുക്ക് 8 ലക്ഷം രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് 6 ലക്ഷം രൂപ എടുത്തിട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി നമ്മൾ നോക്കാം ജേണൽ എൻട്രിയിലേക്ക് പോകുമ്പോൾ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ഇവിടെ റിസർവിൽ നിന്നാണ് ജേണൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 6 lakh റിസർവിൽ നിന്ന് നമ്മൾ എത്ര കിട്ടും റിസർവിൽ നിന്ന് എത്ര മാറ്റിവെക്കണം 6 lakh മാറ്റിവെക്കണം ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് 6 lakh വേണം ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ് റിസർവിൽ നിന്ന് എന്ത് ചെയ്തു ബോണസ് നമ്മൾ ഇഷ്യൂ ചെയ്തു ഇനി 2 ജേണൽ എൻട്രിയിലുള്ള പ്രത്യേകത ഉണ്ട് അവിടെ പ്രീമിയം ഉണ്ട് പ്രീമിയം ഉണ്ടാകുമ്പോൾ എന്താ ജേണൽ എൻട്രി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6 lakh എന്ന് വരും ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 6 lakh ദെൻ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് അതിൽ എത്രയേ വരുള്ളൂ 5 lakh വരുള്ളൂ 5 ലക്ഷം രൂപയേ കിട്ടുള്ളൂ കാരണം എന്താ 2 രൂപ പ്രീമിയമാണ്
മൊത്തം നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്? 50,000 രൂപ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 50,000 ഇൻറ്റു 10 ഷെയർ ക്യാപിറ്റലിലേക്ക് 10 രൂപ ഉണ്ടാവുള്ളൂ, 500,000. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് എത്ര പോകും? 1,00,000 പോകും. അഥവാ 50,000 ഇൻറ്റു 2 എന്നാണ് ആ എമൗണ്ട്. 50,000 ഇൻറ്റു 2, ഇവിടെ 50,000 ഇൻറ്റു 10. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണത്. അവിടെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. 50,000 ഇൻറ്റു 10 ഉം 50,000 ഇൻറ്റു 2 ഉം, അങ്ങനെയാണ് ആ എമൗണ്ട് കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ നരേഷൻ എഴുതി കൊടുക്കും നമ്മൾ. ഇഷ്യൂ ഓഫ് 50,000 ബോണസ് ഷെയർസ്, 50,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഓഫ് റുപ്പീസ് 10 ഈച്ച്, 10 രൂപയുടെ 50,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് 2 പെർ ഷെയർ. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രീമിയത്തിലാണ്. 2 പെർ ഷെയർ, ഒരു ഷെയറിന് 2 രൂപ എന്നുള്ള നിലക്കിലാണ് പ്രീമിയം വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ 50,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് 500,000, 1,00,000 ഇവിടെ 600,000 എന്ന് കിട്ടിയത്. ഓക്കെ,